നമ്മള് തമ്മിലൊക്കെ പറഞ്ഞു തീർത്തല്ലേ. എസ് കെ വ്ളോഗ്സിന്റെ പ്രാങ്ക് വീഡിയോ. അപ്പൊ ഇത് കുറച്ച് നാളെ മുന്നേ ഉള്ള വീഡിയോ ആണ്, കുറച്ചധികം നാളെ മുന്നേ ഉള്ള വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഇപ്പോ ഇതിന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. എന്തായാലും നമുക്ക് പ്രാങ്ക് അല്ലേ, നമുക്കൊന്ന് കാണാം എസ് കെ വ്ളോഗിന്റെ പ്രാങ്ക് തുടക്കം മുതൽ തന്നെ. ആയിക്കോട്ടെ. അപ്പൊ ഗൈസ്, ഇന്നലെ ഞങ്ങൾ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തിരുന്നു, നല്ല കിട്ടില്ല പ്രാങ്ക്. പക്ഷേ അത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇന്നലെ പെട്ടെന്ന് ക്യാം ഒരു സൈഡിലായിരുന്നു വെച്ചിട്ടുണ്ട്, ക്യാം ഓഫായി പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ കുറെ ഭാഗമൊന്നും കിട്ടിയില്ല, അപ്പൊ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോളാം. ഓക്കെ. അപ്പോ ക്യാമറ ഓൺ ആയിരുന്നു, പക്ഷെ ഓഫായി പോയി. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ എസ് കെ വ്ളോഗ്സിന് കിട്ടിയിട്ടുള്ള ഭാഗമൊക്കെ വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ തട്ടിക്കൂട്ടി എടുത്ത പ്രാങ്ക് എല്ലാം കൂടി നിങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ പ്രാങ്ക് എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അറിയണമല്ലോ. പ്രാങ്ക് അറിയാതിരുന്നാ നമ്മള് ഇത്ര നേരം കണ്ടോണ്ടിരുന്നതെല്ലാം പാഴല്ലേ. എന്തായാലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉള്ളതൊക്കെ അങ്ങ് പറക്കിയിട്ട് നോക്കാം. പിന്നെ കുറെ പേര് മോശമായിട്ടൊക്കെ കമന്റിലും ഇങ്ങനെയൊക്കെ പ്രാങ്ക് ചെയ്യാൻ പറ്റും. ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊക്കെ നമ്മളെന്ത് പറ്റി ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ കയറി വരുന്ന ഒരാള് പെട്ടെന്ന് എന്ത് ചെയ്യും, എന്താ കാണിക്കുക എന്നുള്ളത് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലും ആ വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റി കിടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ മീൻസ് ബ്ലഡ് ഒക്കെ വോമിറ്റ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ, വീട്ടിൽ കയറി കിടന്നു കഴിഞ്ഞാൽ വീട്ടുകാർ കയറി വരുമ്പോൾ നമ്മൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ, അതോ അതുപോലെ ഇട്ടിട്ട് പോകുന്നുള്ളത് ഒന്ന് പരീക്ഷിച്ചതാണ് നമ്മുടെ എസ് കെ വ്ളോഗ്സ്. നല്ല പരീക്ഷണം കേട്ടോ, ഇങ്ങനെ ആയിരിക്കണം പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആയിരിക്കണം നല്ല ഒന്നാം തരം. എന്തായാലും പരീക്ഷണത്തിന് വേണ്ടി, പ്രാങ്കിന് വേണ്ടി തയ്യാറാകുന്ന തയ്യാറെടുപ്പ് നമുക്കൊന്ന് കാണാം ഗൈസ്. അപ്പൊ പ്രാങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ആള് കുറച്ച് എന്താ കളറൊക്കെ അരിയുടെ തേച്ചും കൊണ്ട് ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് കിടക്കുന്നത് പോലെ അഭിനയിച്ച് വൈഫിനെ പറ്റിക്കാനുള്ളതായിരുന്നു പ്രാങ്ക്. നല്ല പ്രാങ്ക് അല്ലേ, വീട്ടുകാരെ പറ്റിക്കാൻ പറ്റിയ പ്രാങ്ക് അല്ലേ. എടാ, ഒരാ ഇതൊക്കെ കണ്ടുകൊണ്ട് വീട്ടുകാർ ഇപ്പൊ ആരായാലും പോട്ടെ, അച്ഛനമ്മയായാലും വൈഫായാലും ആരായാലും കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള അവസ്ഥ ആലോചിച്ച് ചിലപ്പോ ഇമോഷണലേ പറയാൻ പറ്റത്തില്ല, ഉരുണ്ടടിച്ച് അങ്ങ് വീഴും ഈ കണ്ടോണ്ട് വന്നോണ്ട് വരണവര്. അവസാനം ഈ ബ്ലഡ് എടുത്ത് ധ്യാനിച്ചും കൊണ്ട് കിടക്കണ അണ്ണ ഇല്ലേ, അണ്ണം പിന്നെ അവസാനം കൈ കാലോട്ട് അടിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാങ്കൊക്കെ നല്ലത് തന്നെയാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം, മീൻസ് വലിയ പ്രശ്നങ്ങളൊന്നും വരാത്ത പ്രാങ്കുകൾ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ഇതുപോലത്തെ പ്രാങ്കുകളല്ല വീട്ടിൽ കാട്ടി കൂട്ടേണ്ടത്. ഇത് അവസാനം അണ്ണ എണീക്കും, എണീറ്റ് പോവും, വീട്ട് കണ്ടോണ്ട് വരണവർ വീണ്ടും വീഴും പേടിച്ച്. എന്റെ പൊന്നെണ്ണ ഇങ്ങനെയൊക്കെയാണ് പ്രാങ്ക് ചെയ്യണേ, പ്രായത്തിന്റെ പക്വതയായിരിക്കും. എന്തായാലും അണ്ണം തേച്ചും കൊണ്ട് കിടന്നതല്ലേ അവര് വന്നിട്ട്, അവരെന്തായാലും പൊളിച്ച് അടുക്കിയിട്ടുണ്ട് ആ കുട്ടി. നമുക്ക് അതൊന്ന് നോക്കാം. ആർക്കും മനസ്സിലായില്ല പ്രാങ്ക് ആണെന്ന്. പക്ഷെ ഉണ്ണിയേട്ടന്റെ പ്രാങ്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നല്ല അടിപൊളി പ്രാങ്ക് ആണ് അണ്ണ ഉണ്ണിയേട്ട നിങ്ങൾ കാണിച്ചത്.
വീട്ടുകാരെ പറ്റിക്കാൻ പറ്റിയ പ്രാങ്ക്. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ വീട്ടുകാരെ പറ്റിക്കേണ്ടത്. എന്റെ പൊന്നുണ്ണിയേട്ടാ, ഇങ്ങനെയൊക്കെയാണ് പ്രാങ്ക് ചെയ്യേണ്ടത്? വേറെ എത്രയോ പ്രാങ്കുണ്ട്, എത്രയോ പ്രാങ്ക്. വീട്ടുകാരെ പറ്റിക്കാൻ പറ്റിയ പ്രാങ്ക് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ബാക്കിയാണ്. ആ കൊച്ചിനെ പിടിച്ചു ഊക്കി വിടുന്നു ഉണ്ണിയുണ്ട മാങ്ങാത്തൊലി. പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാങ്ങാത്തൊലി? സത്യം പറയാലോടെ, ബോറ് പ്രാങ്ക് ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, നീ പ്രാങ്ക് ചെയ്ത്. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, പ്രാങ്കും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തോ ചെയ്തോ എന്തേന്ന് വെച്ച് ചെയ്തോ. ഇപ്പൊ പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു സാധനമാണ് ഇതെങ്കിൽ ഞാൻ കുറ്റം പറയത്തില്ല. ഇപ്പൊ ഉണ്ണിയേട്ടനും ഈ പറയുന്ന കുട്ടിയും കൂടി ഒരുമിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത പ്രാങ്ക് ആണെങ്കിൽ ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, ആവാതിരിക്കട്ടെ. അങ്ങനെ ചെയ്യരുത്, മനസ്സിലായേ? പ്ലാൻ ചെയ്താണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ ചെയ്തോ ഇങ്ങനത്തെ പ്രാങ്ക്. നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടന്റിന് വേണ്ടിയാണ്, ഓക്കെ ഫൈനാണ്. പക്ഷേ ഇത് പ്ലാൻഡ് സാധനം അല്ലെങ്കിൽ ഇതുപോലത്തെ ഊളത്തനം പിടിച്ച പ്രാങ്കുകൾ ചെയ്യാതിരിക്കുക, മനസ്സിലായ? ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് കൈയും കാലിട്ട് അടിച്ചാൽ പിന്നെ നിൽക്കത്തില്ല. കാരണം ഇതിപ്പം നിങ്ങൾ അഭിനയിക്കാനാണെന്ന് കുട്ടിക്ക് തോന്നിക്കാണും. ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ തോന്നത്തില്ല, മനസ്സിലായ? പറഞ്ഞിട്ടല്ല ചെയ്യുന്നെങ്കിൽ. ഇപ്പോൾ ഞാനൊക്കെ ഇതുപോലെ ഒരു പ്രാങ്ക് ചെയ്ത് എൻ്റെ അമ്മയെ പറ്റിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതുപോലെ വീഴുന്ന ഉരുണ്ട് ഇങ്ങനെ ശകലം എന്തെങ്കിലും കളറെടുത്ത് തേച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മ എനിക്ക് മുമ്പേ പേടിച്ചു ഉരുണ്ട് ഒഴു, മനസ്സിലായ? അവരാദ്യം എന്നെ രക്ഷിക്കാനായിരിക്കുമല്ലോ നോക്കണം, അവർ പേടിച്ചു ഉരുണ്ട് ഒഴു. അപ്പോൾ പ്രാങ്ക് ഗോൺ റോങ് ആവും. അതുകൊണ്ട് ഇതുപോലത്തെ ഊള പ്രാങ്കുകൾ ചെയ്യാതിരിക്കുക. കണ്ടന്റാണ്, ബേസാണ്, എല്ലാം ശരിയാണ്, പൈസയാണ്, വ്യൂസാണ്, എല്ലാം ഒക്കെയാണ്, എല്ലാം ഒക്കെ ഫൈനാണ്. പക്ഷേ ഇതുപോലത്തെ പ്രാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രേക്ഷകരെ പറ്റിക്കണമെന്ന് എനിക്ക് തോന്നത്തില്ല. പ്രാങ്ക് എന്നുള്ള രീതിയിൽ ആ ഒരു കണ്ടന്റ് രീതിയിൽ ആക്ട് ചെയ്താൽ ഒരു വിഷയവുമില്ല. പക്ഷേ ജെനുവിനായിട്ട് നിങ്ങളെ ഈ പറയുന്ന പോലെ ഉണ്ണിയേട്ടൻ ആ കുട്ടിയെ പറ്റിക്കുന്ന പോലത്തെ പരിപാടിയാണ് കാണിക്കാതിരിക്കുക. അത് ഏത് തരത്തിലൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയി എത്തിക്കുമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി നല്ല ആക്ടിങ് ആയതുകൊണ്ട് കുട്ടി ആദ്യമേ അങ്ങ് തൂക്കി, നീ എന്തുവാടെ എണീറ്റ് പോടേ എന്നുള്ള രീതിയിൽ മാങ്ങാത്തൊല്ലി ആ കൊച്ചു പറഞ്ഞിട്ടില്ല. ആ കൊച്ചിന് മനസ്സിലായി അതിന് ചുമ്മാ ഏറെ കിടക്കണേന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ ഉണ്ണിയേട്ടനെ കണ്ടപ്പം എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നി, ഇത് കുറച്ച് മാസം മുന്നേ ഉള്ള ഒരു പ്രാങ്ക് വീഡിയോ ആണ്. പക്ഷെ കണ്ടപ്പോ ഒന്നും എനിക്ക് ഇത് ഇതിനെക്കുറിച്ച്, അതായത് കുറെ ഇതുപോലത്തെ പ്രാങ്കുകള് ഊള പ്രാങ്കുകള് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലത്തെ ആവർത്തിക്കരുത്. ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് മോശമാണ്. ഇങ്ങനത്തെ ഊള പ്രാങ്കുകള് നിങ്ങളുടെ ഫാമിലി തന്നെ ചിലപ്പോൾ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കും. ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷനാണ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരുണ്ടടിച്ചൊക്കെ വീഴും. പിന്നെ കൈയും കാലും ഇട്ടടിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇതുപോലത്തെ പ്രായങ്ങളും കാര്യങ്ങളും ചെയ്യാതിരിക്കുക. എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ അവയും മറ്റേ കളർ എടുത്ത് തേച്ച് ഉരുണ്ട് കിടക്കണുണ്ട്, ഇപ്പൊ ബ്ലഡ് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ കണ്ടറിയാമേ ചുമ്മാ ഇറ കിടക്കണേണം. പക്ഷേ ആവർത്തിക്കാതിരിക്കുക. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല, ചില സമയങ്ങളിലും ഒരേപോലെ ആയിരിക്കത്തില്ല. മൊത്തത്തിൽ ഞാൻ പിന്നെ ഉണ്ണിയേട്ടന്റെ പ്രാങ്ക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടപ്പോ ഇത് എന്നെ പറ്റിയ സാധനം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.